എത്ര നേരമായി ഇവൻ എവിടെ പോയി കിടക്ക? അവനെ വിശ്വസിച്ച് ഞാൻ എന്റെ വണ്ടി പോലും എടുത്തില്ല. അതെങ്ങനാ തോന്നിയ പോലെ നടക്കുവാണി? മെനു മെഹലി ദവാ ദൂങ്ക എന്ത് കോക്ക, ജീവിതമേ കോക്കാച്ചി നക്കിട്ടിരിക്കുക. ഇത് ജിയോണയില്ലേ? ഇവളെ ആര് ആകാശത്തിൽ കറക്കുന്നത്? എന്നാടി എന്നെ പ്രാഗുവായിരുന്നു. അയ്യോ ഞാനോ? ഓ നാക്കെടുത്ത കള്ളത്തരം, ഒന്ന് നന്നായി കൂടെ. നന്നായൊരു വ്യക്തി, ഒന്ന് പോടാ കുട്ടി. ഇപ്പം വരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ എടുത്ത് പൊക്കലാ പരിപാടി. അല്ല, ഞാൻ എടുത്ത് പൊക്കിയത് മനസ്സിലായി. പണ്ട് തൊട്ട് ഞാൻ പൊക്കുന്നതാണ്. വേറെ ആരാ പൊക്കിയത്? അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞത്. ആ ആട്ടവും പാട്ടവും ഉണ്ട്. ജീനി മമ്മിയോട് ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ദേശക്ക വെറുതെ അനാവശ്യമൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ഇനി അങ്ങനെ അത് പറഞ്ഞാ മതിയല്ലോ. മോനേജേ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നിനക്ക് പറഞ്ഞിട്ട് വന്നൂടെ? ഞാനിനി നാട്ടുകാരോടെല്ലാം പറഞ്ഞു നടക്കാടാ ഞാൻ വരുന്നുണ്ട്, എല്ലാരും മാറി നിന്നോണെന്ന്. ചളി അടിക്കാത്ത പോണതണ്ടി. എന്താ മോനി കാര്യമായിട്ട് ഒളിഞ്ഞു നോക്കുന്നു? ഒരു കുളിസി എന്താ നോക്കുന്നു? കുളിയോ? ശരിക്കും മാറി നേടാ. ഓ ഇവൻ, ഇത് കുളിയല്ലല്ലോ. ഏതാണ് ആ ചെക്കൻ, നല്ല രസമുണ്ടല്ലോ അവനെ കാണാൻ. എന്റെ അത്രയൊന്നുമില്ല എന്തായാലും. ഓ കുശുമ്പ് പിടിച്ചത് എന്നെ മാച്ച്. അവര് ശിവനും പാർവതിയും പോലെ, രാമനും സീതയും പോലെ. നോക്ക്, പൊട്ടിത്തൊറക്കുമല്ലോ. ഇപ്പൊ നിന്റെ ബൈക്ക് എന്ത്? നീയല്ലേ വിളിക്കാൻ വരാന്ന് പറഞ്ഞേ, അതും കൊണ്ട് എടുക്കില്ല. വേണ്ടവൻ കേട്ടിക്കൊണ്ട് പോന്നു. എടാ റോഷൻ, എന്റെ വണ്ടിയുടെ കീ എടുത്തേ. നിന്റെ വണ്ടിയുടെ കീ എന്നോടാണോ ചോദിക്കുന്നത്? ആ എന്റെ കയ്യിലുണ്ട്. എടാ കെവിൻ സാറിന്റെ ക്ലാസ്സാ. അങ്ങേരുടെ കൊച്ചിന്റെ നൂലുകെട്ട്, ഇവിടെ അതിലും വലുത് നടക്കുമ്പോളാ. ആ പയ്യൻ അവളെ വണ്ടി കൊണ്ടുപോയതിന് ഇവനെന്തിന് ഈ വാലിൽ തീ പിടിച്ച പോലെ കിടന്നോടുന്നു? ഓൾ ഓഫ് യു ടേക്ക് യുവർ ബുക്സ്, പെട്ടെന്ന് എടുക്ക്. അതെങ്ങനെ, ഒരെണ്ണത്തിന് പഠിക്കണോന്ന് ആഗ്രഹമില്ലല്ലോ. എടാ ജയന്തി, വാലിന് തീ പിടിച്ച പോലെ ആ ജിയോണയുടെ പുറകെ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ടെന്നോ? അവളുടെ പുറകെ കാറും എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന്. എന്തിനു? എനിക്കറിയത്തില്ലടാ. ഇങ്ങേര് വെള്ളു അറിഞ്ഞ എന്നെ പറയാൻ തുടങ്ങും. നീ പതുക്കെ പറ, സാർ അറിഞ്ഞിട്ടില്ല അവനില്ലാത്ത കാര്യം. സൊ വി വേർ ടോക്കിംഗ് അബൌട്ട് ഒന്ന് രണ്ട് മൂന്നാമത്തെ എന്തി. ഡാ അങ്ങേര് സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ. റോഷൻ ജയന്തി പെട്ടു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് ഗുഡ് ഈവനിങ് ആയി. ജയന്തി എന്നാ ചോദിച്ചത്? അത് സാറേ. എന്ത് സാറേ? ദേവിൻ സ്റ്റാൻഡ് അപ്പ്. സബാഷ്. അറിയില്ല സാർ. അറിയത്തില്ലേ, നിന്റെ ഒക്കെ കൂടല്ലേ അവനെപ്പോഴും. സാറേ അവനില്ലേലോ എന്താ, അങ്ങ് പഠിപ്പിച്ചാ പോരെ. ഞാനിവിടെ ഇല്ലാത്ത ടൈം ഉണ്ടാക്കി എക്സ്ട്രാ ക്ലാസ് എടുക്കുവോ? അവന്മാര് തെണ്ടി നടക്കുവോ? അതെങ്ങനെ, ആർക്കും ഇതൊന്നും വേണ്ടല്ലോ, എന്റെ ആവശ്യമാണല്ലോ. അത് കറക്റ്റ്. 5 മിനിറ്റ് ഞാൻ തരാം. അവനെ പെട്ടെന്ന് വിളിച്ചു വരാൻ പറ. ആരാന്ന് വെച്ചാൽ പെട്ടെന്ന് വിളിക്കുക, സ്പീക്കറിൽ ഇട്ടേക്കണം. എങ്ങനെയെങ്കിലും എല്ലാത്തിനെയും ഒക്കെ ഒന്ന് പാസ്സാക്കി എടുക്കാന്ന് കരുതുമ്പോ. എടാ വിളിക്കാൻ? ഓ വിളിക്കുക. കെവിന്റെ സൈഡിൽ കിടന്ന മിസ്സായി. രണ്ടും കൂടെ ഏത് മാളത്തിനകത്തോട്ടാണോ കെട്ടിയെടുത്തത്? ഇനി ഇവൻ എന്തോന്നാ വേണ്ടേ? എന്ത് വാടാ നിനക്ക്? ഡാ കെവിൻ സാറ് നിന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വായു വലിച്ചു കിടക്കുവാണോ? എടാ നീ പെട്ടു. എന്തോന്ന്? വല്ല ഒലക്കി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ തലക്ക് അടിച്ചങ്ങ് കൊല്ലായിരുന്നു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്?
ജെ 5 മിനിറ്റ് ഞാൻ തരാം, പെട്ടെന്ന് ഇവിടെ എത്തിയിരിക്കണം. അല്ല സർ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. സൈലൻസ്. ക്ലാസ്സിന് ശേഷം 3 എണ്ണം എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? യെസ്. എന്റെ ജൂണേട്ടാ, ഇവിടെ ചൊറിയും കുത്തിയിരിക്കാതെ നിങ്ങൾക്ക് ആ കമ്പനിയിലോട്ട് പോക്കൂടെ? നീ 2 ദിവസത്തേക്ക് ലീവ് അല്ലേ? അത് ഞാനല്ലേ. നീ എവിടാണോ അവിടെ ആയിരിക്കും ഞാനും. ആഹാ, എന്നോട് എന്താ സ്നേഹം? അതേല്ലോ, ഇങ്ങനെയുള്ള ദിവസങ്ങളില് എനിക്ക് സ്നേഹം കുറച്ചു കൂടുതൽ. അനങ്ങി പോയേക്കല്ല. അല്ലാതെ നിങ്ങൾക്ക് ഓഫീസിൽ പോകാനുള്ള മടി കൊണ്ടല്ലേ? മനുഷ്യ മടിയനുണ്ടല്ലോ മല ചുമക്കുമെന്നാ പറയാറ്. ചുമന്നോണ്ടിരിക്കുവാണല്ലോ. അല്ലേലും ഞാനിത് കേൾക്കണം. എന്റെ അപ്പച്ചനെ അമ്മച്ചി ഇട്ടേച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതല്ലേ, അപ്പൊ ഞാനിത് കേൾക്കുക തന്നെ വേണം. മൂടോട്ടായോ, നിന്നെ അല്ലാതെ ആരെയാണ് ഞാനിങ്ങനെ കളിയാക്കുന്നത്? നിങ്ങൾക്ക് ഈയിടെയായിട്ട് കുറച്ച് കളിയാക്കൽ കൂടുതലാണ്, മാറി നിൽക്കും. പിന്നല്ലാതെ നിന്റെ തന്തപ്പടിയോട് മാന്യമായിട്ട് ഞാൻ വന്ന് പെണ്ണ് ആലോചിച്ചതല്ലേ? ജോലിയും കൂലിയും ഇല്ലെന്ന് പറഞ്ഞ് അന്ന് എന്നെ പറഞ്ഞു വിട്ടു. എന്നാ ജോലിയും കൂലിയും കൊണ്ട് വന്നപ്പോഴോ അങ്ങനെ വേറെ കല്യാണം ഉറപ്പിച്ചു. പിന്നെ ഞാൻ വന്ന് വിളിച്ചപ്പോ നീങ്ങ് പോകുന്നില്ലേ. ഇപ്പൊ ഇറങ്ങി വന്നിട്ട് എന്റെ ജീനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാടി നിനക്ക് ഇത്ര കുഴപ്പം? തങ്കക്കൂടം പോലത്തെ 2 പിള്ളേര്, ഒരു ഹാൻഡ്സം കിട്ടി, പിന്നെ സ്വന്തമായിട്ട് ഒരു കമ്പനി, ഇനി എന്താ കുഴപ്പം? ഒന്ന് പോ മനുഷ്യ, നിങ്ങക്ക് മനസ്സിലാവത്തല്ലോ. നമ്മളോടല്ലേ മിണ്ടാത്തതുള്ളൂ, കൊച്ചുമക്കളെ എന്തായാലും 2 പേർക്കും വലിയ കാര്യം, നമുക്കെല്ലാം ശരിയാക്കാവുന്നേ. ഓ, ഇന്നത്തെ ദിവസം മൊത്തം പോയി. അങ്ങേരുടെ വാലിരിക്കുന്ന മൊത്തം കേട്ടു. ഇതെന്താ വീട്ടില് ലൈറ്റ് ഒക്കെ ഓണായി കിടക്കുന്നു. Hi Steven, how are you? I am fine, thank you, and get lost from my house. Che, athra vetta namu povan pattu? Nee engana veettu kerri? Simple, spare key ubayogichu uncle aunty thannu vittarunne. Ayyo, vilichittu kaariyilla, avaru phone edukkathilla. Pinne enna ivide nirakki vidananengi അത് നടക്കത്തില്ല ഡേവിൻ. യു ബ്ലഡി ചൂടാവാതെ. നമ്മുടെ എൻഗേജ്മെന്റിന് നീ എന്ത് ഹാപ്പി ആയിരുന്നു, ഇപ്പൊ കണ്ടില്ലേ ഒരുമാതിരി. സ്റ്റോപ്പ് യുവർ ഫക്കിംഗ് ഡ്രാമാസ്. ആ എൻഗേജ്മെന്റ് എങ്ങനെയാ മുടങ്ങിയെന്ന് നീ എന്നെ കൊണ്ട് പറയിക്കോ. ചെയ്തൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ വിട്ടുകൊള്ളാം. സ്റ്റോപ്പ് ദിസ്. പപ്പായും അമ്മയും ആയിരിക്കും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇത് എന്റെ വീടല്ല. അതുകൊണ്ട് ഞാൻ ശവത്തിൽ പുറത്താക്കുന്നില്ല. ഓ, ജിയെ ഉള്ളോണ്ടായിരിക്കും. വാട്ട്? ഓപ്സ്. ജിയാന്ന് പറഞ്ഞപ്പം ആ പതർച്ച, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ജിയയുടെ കാര്യം ഞാനേറ്റു. നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ കയറി കളിക്കല്ലെന്ന്. ഡേവിൻ വീട് പൊക്കോളും പെട്ടെന്ന് തന്നെ. ഇന്ന് ഐ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു കിൽ യു. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ പോവാൻ വേണ്ടി അല്ല ടേവിൻ ഞാൻ വന്നത്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോകുന്നത്. ദ റിയൽ ഗെയിം സ്റ്റാർട്ട്സ്. എന്താ ഇച്ചില്ല? ആ ടേവിൻ അവൻ സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നിരിക്കണം ഇച്ചില്ല, ഇല്ലേ നിനക്ക് എന്നെ അറിയാലോ. പപ്പ അത് ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ഓ, അവനില്ല, ഭാഗ്യം. അപ്പൊ ഇതാണ് ജിയ. ഷീ സോ ക്യൂട്ട്. എന്തായാലും സെലക്ഷൻ കൊള്ളാൻ തേനും. പക്ഷേ നിനക്ക് ഭാഗ്യമില്ല, നീ അവളുടെ കൂടെ ജീവിക്കാനും പോകുന്നില്ല. സോ സാഡ്. ജൂണേട്ട, ഈ സവോള എന്നറിഞ്ഞേ? നിങ്ങൾ എന്തു എന്റെ മനുഷ്യ കാണിക്കുന്നേ? കണ്ടെന്തുണ്ടോ? അവളുടെ ഒരു സവോള. വേണ്ട, കുഞ്ഞുങ്ങളൊക്കെയല്ലേ, ജിയ മുകളിലുണ്ട്. അവൾ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരത്തില്ല.
സ്കോപ്പ്. ഓ വരുവ. ഓ ഈ അവതാരമായിരുന്നു. എന്താ ഇത്ര പുച്ഛം? നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞാൻ വന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ നടക്കാതെ പോയ നിരാശയുണ്ടല്ലോ മുഖത്ത്. ഡോറ് തുറക്കാൻ ലേറ്റ് ആയപ്പോഴും ഞാൻ കരുതി. ഞങ്ങള് സവോള എരിയുമായിരുന്നു. നീ ഉദ്ദേശിക്കുന്ന പോലൊന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. എടി നീ നിന്റെ അപ്പനെ ഒന്ന് സൂക്ഷിച്ചോ. മിക്കവാറും ഇവിടെ ഒരു കുഞ്ഞിക്കാല് വരും. എന്നാലും നിന്റെ പപ്പ സമ്മതിച്ചു ഇങ്ങോട്ട് വരാൻ. ഒരു കലഹം ഉണ്ടാക്കി ഞാൻ സമ്മതിപ്പിച്ചു. പിന്നെ പപ്പായേയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കല്യാണം ആലോചിച്ച പെണ്ണിനെ അല്ലേ നിങ്ങൾ അടിച്ചു മാറ്റിയത്. ചെറുക്കാ വേണ്ട കേട്ടോ. വന്ന് കേറിയില്ല. രണ്ടും കൂടെ തുടങ്ങിയോ? ഈ അടി ഞങ്ങളുടെ ഒരു ഹോബിയല്ലേ. ആൽവിഡാ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വന്നേക്കണം. ഓക്കേ ഓക്കേ. എടാ പോവല്ലേ, ഞാനും വരുന്നു. ഈ ഫോൺ അങ്ങേർക്കൊന്ന് എടുക്കണോന്നുണ്ടോ നോക്കിക്ക്. ഹലോ. ആഹാ, ഇത് ആരായിരുന്നു? എപ്പോ വന്നു? കുറച്ചു നേരമായി. എന്നാടി ആരുടെ ഒരു വിളി പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ. അപ്പൊ സത്യമോ? അതവളുടെ ടേട്ടനെയായിരിക്കും. അതാരാ? നിന്റെ അളിയൻ. ഓ, നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ. ആളെങ്ങനെ? പുള്ളിക്കാരൻ ഒരു പ്രസ്ഥാനമല്ലേ. നിന്നെ കാണിച്ചുതരാം. ജിയെ നിന്റെ ഫോണിങ് തന്നെ. സെലക്ഷൻ പൊളിച്ചു. എന്തായാലും മൂന്ന് പേര് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വന്ന്. നിങ്ങൾ ചില്ല, ഞാനങ്ങ് വന്നേക്കാം. പെട്ടെന്നൊന്ന് വന്നേക്കണം. ഈ നാശത്തെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും? ഹലോ, ഇനി നിനക്ക് എന്താ വേണ്ടേ? അതിന് ഏട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? സോറി ജിയ, ഐ മീൻ ഞാൻ വർക്കിൽ കുറച്ച് ബിസി ആയിരുന്നു. നീ എന്താ വിളിച്ചേ? ഇന്നത്തെ ഏട്ടനെ കണ്ടില്ല, അതാ വിളിച്ചേ. ഇന്ന് എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ. ജൈവിൻ. അതാരാ? അത് മമ്മിയാ. മമ്മി വന്നിട്ടുണ്ടോ? അത് രാവിലെ വന്നതാ. ഇപ്പൊ തന്നെ പോവും. അതിനെന്തിനാ പാനിക് ആവുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ടേട്ടാ, ആർ യു ഓക്കേ? യാ, ഐ ആം ടോട്ടലി ഫൈൻ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, ഒന്നുമില്ലടോ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. എന്തോ പ്രശ്നമുണ്ടല്ലോ, അത് എനിക്ക് തോന്നിയതാണോ?